ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫേസ് വേരിയബിൾ ഫോം നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒബ്ടെയിൻ ദ സ്റ്റേറ്റ് മോഡൽ ഓഫ് ദ സിസ്റ്റം. ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്, വൈ ഓഫ് എസ് ബൈ ഇ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 10 by SQ പ്ലസ് 4S² + 2S + 1. അപ്പോൾ നമുക്ക് മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അവിടെ ചെയ്തിരുന്നത്. അപ്പോൾ അതേ പ്രോബ്ലം നമുക്ക് ഇങ്ങനെയും നമുക്ക് തരാം, അതൊരു ട്രാൻസ്ഫർ ഫംഗ്ഷനായിട്ടാവും നമുക്ക് തരാം. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ എസ് ക്യൂബ് പ്ലസ് 4S² + 2S + 1 നമ്മൾ വൈ ഓഫ് എസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ യുവിനെ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10U വരും. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, എസ് ക്യൂബ് ഇൻറ്റു വൈ ഓഫ് എസ് പ്ലസ് 4S² YS + 2S YS + YS = 10U നമുക്ക് വരും. ഇനി അതിനുശേഷം നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ക്യൂബ് എന്ന് വരുമ്പോൾ നമുക്ക് അവിടെ തേർഡ് ഡെറിവേറ്റീവ് ആണ് വരിക, എസ് സ്ക്വയർ ആകുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്കിവിടെ ഓരോ ലാപ്ലേസ് ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. എസ് ക്യൂബ് വരുമ്പോൾ അവിടെ എന്ത് വരും, വൈ ട്രിപ്പിൾ ഡോട്ട് വരും. എസ് സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് എസ് എന്ന് വരുമ്പോൾ വൈ ഡബിൾ ഡോട്ട് വരും. അതുപോലെ എസ് ഇൻറ്റു വൈ ഓഫ് എസ് ആണെങ്കിൽ അവിടെ വൈ ഡോട്ട് വരും നമുക്ക്. അപ്പോൾ നമ്മളവിടെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുമ്പോൾ എന്ത് വരും നമുക്ക്, വൈ ട്രിപ്പിൾ ഡോട്ട് പ്ലസ് 4 × Y" + 2 × Y" + Y = 10U. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിരുന്നു, അപ്പോൾ അതിനെ നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലാക്കി നമുക്ക് മാറ്റി. ഇനി നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലത്തിലെ പോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ അസൈൻ ചെയ്യാൻ പോവാം. നമ്മൾ അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നമ്മളിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്, Y" + 4Y" + 2Y + Y = 10U എന്ന് നമുക്ക് വരും. അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ട കാര്യം ഇതിൻ്റെ ഓർഡറാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. സോ നമുക്കവിടെ 3 സ്റ്റേറ്റ് വേരിയബിൾ നമുക്ക് വേണം. ഇനി ഏത് വേരിയബിളിനെയാണ് നമ്മൾ അവിടെ സ്റ്റേറ്റ് വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഡെറിവേറ്റീവ് വന്നിട്ടുള്ള ഏതിനെയാണ്, നമ്മുടെ വൈക്കാണല്ലേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് വൈയുടെ ഡെറിവേറ്റീവ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വേരിയബിൾ എടുക്കുക വൈ ആയിരിക്കും, അതായത് X1 = Y എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇനി അതിൻ്റെ ഡെറിവേറ്റീവിനാണ് നമ്മളവിടെ നെക്സ്റ്റ് വേരിയബിളായിട്ട് എടുക്കുക. സോ X2 = Y. ആൻഡ് X3 എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഇതിൻ്റെ ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് വരിക, Y" എന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മളവിടെ സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ അസൈൻ ചെയ്യുക. അതായത് X1 = Y കൊടുത്തു കഴിഞ്ഞാൽ അവിടെ X2 = Y വരും, X3 = Y" വരും. ഇനി നമ്മൾ ഇതിനെ രണ്ട് സൈഡ് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും, X3 = നമുക്ക് Y" എന്ന് നമുക്ക് വരും. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻ നമ്മൾ X3 ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ രണ്ട് സൈഡും ഡെറിവേറ്റീവ് എടുത്തത്. അപ്പോൾ അവിടെ X3 = Y" നമ്മൾ അവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഇവിടെ Y" പകരം നമുക്ക് അവിടെ X3 കൊടുക്കാം. അപ്പോൾ 4Y" പകരം നമുക്ക് അവിടെ Y" എന്ന് പറയുന്നത് X3 ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് 4X3 വരും പ്ലസ് 2X2, അതായത് Y" പകരം നമുക്ക് അവിടെ X2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ 2X2 വരും പ്ലസ് Y പകരം X1 വരും = 10U എന്ന് നമുക്ക് അവിടെ വന്നു. ഇനി നമ്മൾ X3 അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ ടേംസ് നമ്മൾ RHSലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അവിടെ എന്ത് വരും, -X1 -2X2 -4X3 + 10U എന്ന് നമുക്ക് കിട്ടി. നമുക്കവിടെ X3 കിട്ടി. ഇനി നമുക്ക് X1 and X2 നമുക്ക് വേണം അല്ലേ. അപ്പോൾ നമുക്ക് എടുത്തിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിളിൽ നിന്നിട്ട് നമുക്ക് വേണം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ X1 = Y എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ തുടങ്ങിയിരുന്നത് അല്ലേ. അപ്പോൾ അവിടെ X2 = Y. അപ്പോൾ Y എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്ത് വരാം, Y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ X1 ആണ് നമുക്ക് വരാം അല്ലേ. സോ Y = നമുക്ക് X1 എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, X1 = X2 എന്നാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി, X1 = X2. ഇനി അതുപോലെ തന്നെ X3 എന്ന് പറയുന്നത് Y" ആണ് അല്ലേ. Y" എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനെ രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വരും, Y" പറഞ്ഞ് നമുക്ക് അവിടെ X2 എഴുതാം നമുക്ക് അല്ലേ. അപ്പോൾ അവിടെ X3 = X2 എന്ന് എഴുതാം. എൻ്റെ അർത്ഥം X2 എന്ന് പറയുന്നത് X3 ആണ്. സോ നമുക്ക് അവിടെ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ആൻഡ് മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, X3 = എന്താ, -X1 -2X2 -4X3 + 10U. അപ്പോൾ ഇത് നമുക്ക് മെട്രിക്സ് ഫോമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻ നമുക്കായി.
നമ്മളപ്പോൾ എക്സ് വൺ ഡോട്ട് എക്സ് ടു ഡോട്ട് എക്സ് ത്രീ ഡോട്ട് എന്ന് പറയുന്നത് ഒരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതി. ഇനി ഇവിടെ എക്സ് വൺ ഡോട്ട് എക്സ് ടു എക്സ് ടു ആണല്ലോ, അപ്പോൾ അവിടെ എക്സ് ടുവിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളവിടെ വൺ കൊടുത്തു, അപ്പോൾ എക്സ് വണ്ണിനും എക്സ് ത്രീനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളവിടെ സീറോ കൊടുത്തു. ഇനി അവിടെ എക്സ് ഡോട്ട് എക്സ് ടു എക്സ് ത്രീ ആണ്, അപ്പോൾ അവിടെ എക്സ് ത്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൺ കൊടുത്തു, ബാക്കിയുള്ള രണ്ട് എലമെൻറ്റ് നമ്മളവിടെ സീറോ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ഇക്വേഷൻ നോക്കാം. തേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ത്രീ ഡോട്ടാണ്. അപ്പോൾ എക്സ് ത്രീ ഡോട്ടിൽ എന്ന് പറയുന്നത് എന്താണ്, എക്സ് വണ്ണിൻ്റെ കോഫിഷ്യന്റ് മൈനസ് വൺ ആണ്. സോ അവിടെ മൈനസ് വൺ വരും. എക്സ് ടുവിൻ്റെ കോഫിഷ്യന്റ് മൈനസ് ടു ആണ്, അതവിടെ മൈനസ് ടു വരും. ആൻഡ് എക്സ് ത്രീയുടെ കോഫിഷ്യന്റ് മൈനസ് ഫോർ ആണ്. അപ്പോൾ നമ്മളവിടെ കൊടുത്തു. ആൻഡ് സ്റ്റേറ്റ് വേരിയബിൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പ്ലസ് എന്താണ്, നമുക്കവിടെ ടെൻ വരുന്നത് എക്സ് ത്രീ ഡോട്ടിലാണ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള രണ്ട് വേരിയബിളിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളവിടെ സീറോ കൊടുത്തു. ആൻഡ് ലാസ്റ്റ് എലമെൻ്റ് അവിടെ സീറോ കൊടുത്തു, അതായത് എക്സ് ത്രീ ഡോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളവിടെ ടെൻ കൊടുത്തു ഇൻ ടു യു. അപ്പോൾ ഇതാണ് എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളവിടെ സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതുക ഫേസ് വേരിയബിൾ ഫോമിൽ നമ്മൾ. ഇനി ഔട്ട്പുട്ട് ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്ത സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് വൺ ഈസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനർത്ഥം വൈ ഈസ് ഈക്വൽ ടു എക്സ് വൺ എന്നാണ്. സോ നമ്മളത് മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ അവിടെ എക്സ് വണ്ണിൻ്റെ കോഫിഷ്യൻറ്റ് വൺ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വൺ കൊടുത്തു. ആൻഡ് ബാക്കിയുള്ള രണ്ട് ടേമുകൾ നമ്മൾ സീറോ കൊടുത്തു. സോ വൺ സീറോ സീറോ. ആൻഡ് സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ കോളം മെട്രിക്സ് ആയിട്ട് എഴുതി എക്സ് വൺ എക്സ് ടു ആൻഡ് എക്സ് ത്രീ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളവിടെ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതാം ഫേസ് വേരിയബിൾ ഫോമിലി.